എന്തിനാണ് നമ്മൾ ബിസിനസ് ചെയ്യുന്നത്? ബിസിനസ് എന്തിനുള്ളതാ? ഈസ് ടു മേക്ക് പ്രോഫിറ്റ്. പ്രോഫിറ്റ് ഉണ്ടാക്കാനാണ് ബിസിനസ് ചെയ്യുന്നത്. ഈ പ്രോഫിറ്റ് എന്തിനുള്ളതാ? ടു റീ ഇൻവെസ്റ്റ് ഇൻ അവർ ബിസിനസ്. ബിസിനസ്സിൽ റീ ഇൻവെസ്റ്റ് ചെയ്യാനുള്ളതാണ് ബിസിനസ്സിൽ ഉണ്ടാക്കുന്ന പ്രോഫിറ്റ്. അപ്പോൾ ചോദിക്കുക, എൻ്റെ ചെലവിനോ? ചെലവിനുള്ളത് അതിൽ നിന്ന് എടുക്കാം. ഏത്? സാലറി എന്ന രൂപത്തിൽ. അപ്പോൾ സാറേ, ഞാൻ പിന്നെ എന്തിനാണ് ഈ ബിസിനസ് എന്നും പറഞ്ഞിറങ്ങി? എന്നാൽ പിന്നെ ജോലിക്ക് അങ്ങ് പോയാൽ പോരായിരുന്നോ? അതിനാണ് ബിസിനസ് റൺ ചെയ്യുമ്പോൾ എന്തുണ്ടാക്കണമെന്ന് പറയുന്നത്? എക്സ്ട്രാ പ്രോഫിറ്റ്. എന്തുണ്ടാക്കണം? എക്സ്ട്രാ പ്രോഫിറ്റ്. ഡിഫറൻസ് പറഞ്ഞു. നാല് തരം ബിസിനസ്സുകാർ ഇപ്പോൾ ഇവിടെ ഇരിപ്പുണ്ട്. എത്ര ടൈപ്പോ? 4 types ഇപ്പോൾ ഇവിടെ ഉണ്ട്. ഒന്ന്, ടെക്നീഷ്യൻ. ടെക്നീഷ്യൻ്റെ പ്രത്യേകത, ദേ ആർ വൺ മാൻ ഷോ. അവരൊറ്റയ്ക്കാണ്. അവർ പണിയെടുക്കുമ്പോൾ മാത്രമേ അവർക്ക് ഇൻകം ഉള്ളൂ. ഫോർ എക്സാമ്പിൾ, ഞാനൊരു വക്കീലാണെങ്കിൽ ഇന്ന് എനിക്ക് കേസുണ്ട്, ഇന്ന് എനിക്ക് വരുമാനമുണ്ട്, നാളെ കേസില്ല, നാളെ വരുമാനമില്ല. ടെക്നീഷ്യൻ. രണ്ടാമത്തതാണ് മാനേജേഴ്സ്. ആരാണ് മാനേജർ? കുറേയധികം ആളുകളെ ജോലിക്ക് വെച്ചിട്ടുണ്ട്, ആ ശമ്പളത്തിന് ആളിനെ ഇരുത്തിയിട്ട് ശമ്പളക്കാരൻ ചെയ്യേണ്ട ജോലി ഇവിടെ ഇവൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബിസിനസ് ഓണേഴ്സ്. ഇവരും കുറച്ച് പേരെ ജോലിക്കിരുത്തിയിട്ടുണ്ട്, വെറുതെ എന്തെങ്കിലുമൊക്കെ ചെയ്യിക്കുകയല്ല, കൃത്യമായ സ്ട്രക്ചർ ഉണ്ടാക്കി, സിസ്റ്റം ഉണ്ടാക്കി. അവിടെ വ്യക്തികളല്ല സംസാരിക്കുന്നത്, മറിച്ച് സിസ്റ്റമാണ് സംസാരിക്കുന്നത്, റിപ്പോർട്ടുകളാണ് സംസാരിക്കുന്നത്. അതാണ് ഓണർ. നാലാമത്തതാണ് ഇൻവെസ്റ്റർ. ഇൻവെസ്റ്ററുടെ പ്രത്യേകത, ഇവരാരും ആ ബിസിനസ്സിൻ്റെ അകത്ത് ഉണ്ടാവില്ല. They are just investing and system is running. Investor എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, എന്തിനാണ് ഈ പ്രോഫിറ്റ്? ഈസ് ടു ബിൽഡ് സിസ്റ്റം ഇൻ മൈ ബിസിനസ്. എന്തിനാണ് എക്സ്ട്രാ പ്രോഫിറ്റ്? ഫോർ മീ ടു ബിക്കം അൻ ഇൻവെസ്റ്റർ. പ്രോഫിറ്റ് എന്തിനാ? എൻ്റെ ബിസിനസ്സിനെ സിസ്റ്റമാറ്റിക്കായിട്ടുള്ള ഒരു ബിസിനസ്സാക്കി മാറ്റാനാണ് എൻ്റെ ബിസിനസ്സിലെ പ്രോഫിറ്റ്. എങ്കിൽ എക്സ്ട്രാ പ്രോഫിറ്റ് എന്തിനാ? എനിക്ക് as a person, as a business owner, എനിക്ക് എന്താവണം? ഇൻവെസ്റ്റർ ആവണം. അത് ഈ കമ്പനിയിലാവാം, പുറത്താകാം, എവിടെയും ആവാം. മാനേജറും ഇൻവെസ്റ്ററും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ, മാനേജർ ഒരു 2 മാസത്തേക്ക് ബിസിനസ്സിൽ നിന്നൊന്ന് പുറത്തേക്ക് പോയി, അല്ല 2 ആഴ്ചത്തേക്ക് ഒന്ന് മാറി നിന്നു, 2 ആഴ്ചവിന് പനി പിടിച്ചിട്ട് പോകാൻ പറ്റിയില്ല, തിരിച്ച് ചെല്ലുമ്പോൾ കട പോലും അവിടെ കാണത്തില്ല, അവിയല് പരുവത്തിൽ കിടക്കുക. ആ അവിയലിൽ നിന്ന് സിസ്റ്റം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് 3-ാമത്തെ ബിസിനസ്സുകാരനാകാൻ പറ്റൂ. അതാണ് ഓണർ. എക്സ്ട്രാ പ്രോഫിറ്റ് എന്തിനാ? ഫോർ മീ ടു ബിക്കം ആൻ ഇൻവെസ്റ്റർ. എന്താണ് ഈ ഓണറുടെ പ്രത്യേകത? ഈ ഓണറുടെ ബിസിനസ്സിന് ഒരു പ്രത്യേകതയുണ്ട്. അയാൾക്ക് ബിസിനസ് എന്താണ് എന്നറിയാം. എന്താണ് ബിസിനസ്? ബിസിനസ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് സിസ്റ്റം. ഒരു കൂട്ടം സിസ്റ്റങ്ങളാണ് എന്ത് ബിസിനസ് എന്ന് പറയുന്നത്. എന്തൊക്കെയാണ് ഈ ഗ്രൂപ്പ് എന്ന് പറയുന്നത്? സെയിൽസ് ഒരു സിസ്റ്റമാണ്, അക്കൗണ്ട്സ് ഒരു സിസ്റ്റമാണ്, HR ഒരു സിസ്റ്റമാണ്, പ്രൊഡക്ഷൻ ഒരു സിസ്റ്റമാണ്, അഡ്മിനിസ്ട്രേഷൻ ഒരു സിസ്റ്റമാണ്, ഓപ്പറേഷൻസ് ഒരു സിസ്റ്റമാണ്. ഒരു ഗ്രൂപ്പ് ഓഫ് സിസ്റ്റത്തിനെ വിളിക്കുന്ന പേരെന്താ? ബിസിനസ്. ഒരു ഗ്രൂപ്പ് ഓഫ് സിസ്റ്റം ഈസ് ബിസിനസ്. എന്താണ് സിസ്റ്റം? എ ഗ്രൂപ്പ് ഓഫ് പ്രോസസ് ഈസ് കോൾഡ് എ സിസ്റ്റം. ഒരു കൂട്ടം പ്രോസസ്സുകൾ, ഇപ്പോൾ സെയിൽസിലാണെങ്കിൽ പുതിയ കസ്റ്റമറെ കണ്ടെത്തുന്നത് ഈസ് എ പ്രോസസ്, എക്സിസ്റ്റിംഗ് കസ്റ്റമറെ കൊണ്ട് വീണ്ടും മേടിപ്പിക്കുന്നത് ഈസ് അനദർ പ്രോസസ്, പണ്ട് വന്നുകൊണ്ടിരുന്ന കസ്റ്റമറെ വീണ്ടും വരുത്തിക്കുക ഈസ് അനദർ പ്രോസസ്, ടെലിസെയിൽസ് ഈസ് അനദർ പ്രോസസ്. ഒരു കൂട്ടം പ്രോസസ്സുകളെ സിസ്റ്റം എന്ന് വിളിക്കും, ഒരു കൂട്ടം സിസ്റ്റത്തിനെ ബിസിനസ് എന്ന് വിളിക്കും. ഈ രീതിയിൽ ഒരു ഫ്ലോ ഉണ്ടാക്കിയെടുക്കുന്ന ബിസിനസ്സുകാരനെ വിളിക്കുന്ന പേരാണ് ഓണർ. ഇവിടെ കൃത്യമായി ജോബ്സ് ആൻഡ് റെസ്പോൺസിബിലിറ്റി, ഏറ്റവും ഇമ്പോർട്ടൻ്റ് വാക്ക്. ഈ 4 പേരുടെ ബിസിനസ്സിൽ റെസ്പോൺസിബിലിറ്റി എന്ന സാധനം ഉണ്ടായിരിക്കുന്നത് ഈ 3-ാമത്തെ ബിസിനസ് ഓണറുടെ അടുത്ത് മാത്രമായിരിക്കും. ഇവിടെ ഒരാൾക്ക് മാത്രമേ ഉള്ളൂ റെസ്പോൺസിബിലിറ്റി ഉള്ള. ആർക്കാ? മുതലാളിക്ക്.